കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെൻട്രൽ ടെൻഡൻസി അളക്കുന്നതിൻ്റെ മെഷർ ചെയ്യുന്നതിൻ്റെ മീൻ എന്ന ടൂളിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുതന്നെ റോ ഡാറ്റയുടെ മീൻ കാണുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്, അതേപോലെ തന്നെ അൺഗ്രൂപ്പ് ഡാറ്റയുടെ മീൻ കാണുന്നതിൻ്റെ രൂപം, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാറ്റയുടെ മീൻ കാണുന്നതിൻ്റെ രൂപം എന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ റോ ഡാറ്റയുടെ മീൻ കാണുന്നതിന് ഒരു മെത്തേഡും അൺഗ്രൂപ്പ് ഡാറ്റയുടെ മീൻ കാണുന്നതിന് രണ്ട് മെത്തേഡും ഗ്രൂപ്പ് ഡാറ്റയുടെ മീൻ കാണുന്നതിന് മൂന്ന് മെത്തേഡും ഇവയായി നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണം കൊടുക്കാം. ഒരു ഓഫീസിൽ 5 എംപ്ലോയീസ് ഉണ്ട്, ഒരു സൂപ്പർവൈസറും 4 വർക്കേഴ്സും. അതിൽ ഈ 4 വർക്കേഴ്സിൻ്റെ സാലറിയാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് 5000, മറ്റൊരാൾക്ക് 6500, മറ്റൊരാൾക്ക് 7500, നാലാമത്തെ ആൾക്ക് 8000, പിന്നെ അഞ്ചാമനായിട്ടുള്ള സൂപ്പർവൈസർക്ക് 20000 രൂപ. ഇതാണ് ഈ ജോലിക്കാർക്ക് ഓരോ മാസത്തിലും കിട്ടുന്ന സാലറി. നമ്മളോട് ആവശ്യപ്പെട്ടു ഇവരുടെ മീൻ സാലറി എത്രയാണ്, അതായത് ഇവരുടെ സാലറിയുടെ ആവറേജ് എന്ന് പറയാൻ എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്താൻ മതി, ചെയ്താൽ മതി, എല്ലാം കൂടി പരസ്പരം കൂട്ടിയാൽ മതി. കൂട്ടിയതിന് ശേഷം ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 6500 പ്ലസ് 7500 പ്ലസ് 8000 പ്ലസ് 20000 ഓൾ ഡിവൈഡഡ് ബൈ 5. ഇതെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പരസ്പരം കൂട്ടുക, കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നത് 45000 ഡിവൈഡഡ് ബൈ 5. 5 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 9400 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മീൻ സാലറി എന്ന് പറഞ്ഞാൽ 9400 ആണ്. ഇവിടെ നൽകിയിട്ടുള്ള ഡാറ്റയുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ 9400 ആണല്ലോ. ഈ 9400 നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓഫീസിലുള്ള 5 പേരുടെ ഒരു മീൻ സാലറി, ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 9400 എന്നതാണ്. പക്ഷേ ഇവരുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള 4 പേരും 9400 താഴെയാണ്. അതേപോലെ തന്നെ അടുത്ത 5-ാമനുള്ള ആൾ വളരെ കൂടുതലുമാണ്, അതായത് അദ്ദേഹത്തിന് 20000 ആണ് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഉപയോഗിച്ചുള്ള ആവറേജ് കണ്ടത് നമ്മളെ യഥാർത്ഥ ഡാറ്റയിൽ ഈ ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് 9400 എന്നുള്ള ഒരു മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം യാഥാർത്ഥ്യത്തോട്ട് ഒരുപാട് അകലെയാണ് അത് ഉള്ളത്. കാരണം 9400 എന്നുള്ളതൊന്നും ഇവിടെയുള്ള ഈ 4 പേർക്കും അവരുടെ സാലറി അടുത്ത് പോലും എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ടൂള്, അതായത് മീൻ എന്നുള്ള ഈ ഒരു ടൂള്, സെൻട്രൽ ടെൻഡൻസി അളക്കാനുള്ള ടൂള് എല്ലാ സമയത്തും കൃത്യമാകണം എന്നില്ല. അതിന് അതിൻ്റേതായ ഒരു വീക്ക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് മീന് ചില സമയങ്ങളിൽ പോരായ്മയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ടെൻഡൻസി അളക്കാനുള്ള അടുത്തൊരു ടൂളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അപ്പോഴാണ് നമ്മൾ മീഡിയനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മീഡിയൻ എന്നുള്ള സെൻട്രൽ ടെൻഡൻസി അളക്കാനുള്ള ടൂളിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നോക്കാം. മീഡിയൻ, മീഡിയൻ എന്നുള്ള പദത്തിൽ തന്നെ ഉണ്ട് നടുവിൽ വരുന്നത്, മിഡിലിൽ വരുന്നത് എന്നൊരു അർത്ഥം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് ഉദാഹരണ സഹിതം അതൊന്ന് വ്യക്തമാക്കാം. ഒറ്റയ്ക്ക് പറഞ്ഞാൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട ഡാറ്റ, അതായത് ആ ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കുന്നു, എന്നിട്ട് അതിലെ ഏറ്റവും മധ്യത്തിൽ വരുന്ന ഒബ്സർവേഷനായിരിക്കും മീഡിയൻ. ഓക്കെ, അപ്പം അത് നമുക്ക് ഉദാഹരണം ചെയ്ത് തന്നെ വ്യക്തമാക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റോ ഡാറ്റയുടെ മീഡിയൻ കാണുന്നത് പറയാം. റോ ഡാറ്റ, പിന്നെ അതിനുശേഷം അൺഗ്രൂപ്പഡ് ഡാറ്റയുടെ മീൻ കാണാം, സോറി മീഡിയൻ കാണാം. അപ്പോൾ സ്വാഭാവിക ഒരു ചോദ്യമുണ്ട് ഗ്രൂപ്പ് ഡാറ്റയുടെ മീഡിയൻ എങ്ങനെ കാണുക എന്നുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റോ ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോ ഡാറ്റയുടെ മീഡിയൻ കാണുന്നതാണ്. അത് ഓരോന്നും ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു റോ ഡാറ്റ, 9, 26, 10 അങ്ങനെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ള ഡാറ്റയുടെ ഈ ഒബ്സർവേഷൻ്റെ മീഡിയനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ നൽകപ്പെട്ട ഡാറ്റ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കുകയാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡാറ്റ ഇത് ഒരു അസെൻഡിങ് ഒരു ഓർഡറിലല്ല, ഒരു അറേഞ്ച്മെൻറ്റ് അതിലില്ല. അപ്പോൾ നമുക്ക് ഇതിൽ അസെൻഡ് ഏതോ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഉത്തരം ശരിയെന്നേ കാരണം അസെൻഡിങ്ങോ അതല്ലെങ്കിൽ ഡിസെൻഡിങ്ങോ രണ്ടാരൊരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ നൽകപ്പെട്ട ഡാറ്റയെ മാറ്റുക. ഓക്കെ, അത് നമുക്ക് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, തൊട്ടുമുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡാറ്റയെ
അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും മധ്യത്തിലുള്ള ഒബ്സർവേഷൻ ഏതാണെന്ന് നോക്കാം. മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മധ്യത്തിൻ്റെ ഒബ്സർവേഷൻ എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് 1, 2. അപ്പോൾ ടോട്ടൽ നോക്കിയ സമയത്ത് നമുക്ക് ഇതിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അത് 15 കിട്ടി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിനോടുകൂടെ 1 ആൻഡ് ഡിവൈഡഡ് ബൈ 2, അതായത് 15 + 1 / 2. 15 + 1 എന്ന് പറഞ്ഞാൽ 16, 16 / 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8th ഒബ്സർവേഷൻ ഏതാണോ അതായിരിക്കും ഇതിലുള്ള മീഡിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉദാഹരണത്തിൽ 8th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ്. ഓക്കെ, അതായത് 19 ഇവിടെ മീഡിയൻ എന്നുള്ളത്. ദെൻ മീഡിയൻ ഈസ് ഈക്വൽ ടു 19. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നു, അതിനുശേഷം എത്ര ഒബ്സർവേഷൻ ഉണ്ട് നോക്കുക. ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിനോട് 1 / 2. അത് അപ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണോ 3rd ഒബ്സർവേഷൻ ആയിരിക്കും നമ്മുടെ മീഡിയൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫോർമുല ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഓഡ്, ഓഡ് ആണെന്നുണ്ടെങ്കിൽ n + 1 / 2 അതായിരിക്കും ആ ഒരു ഒബ്സർവേഷൻ ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇനി അപ്പോൾ സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ടാവും, ഇനി ഇവൻ ആണെങ്കിലോ, ഇവൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആണെങ്കിലോ. ഓക്കെ, അതുകൂടെ നമുക്ക് നോക്കാം ഒരു ഉദാഹരണം ചെയ്ത്. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള നൽകപ്പെട്ട ഡാറ്റ അതൊരു റോ ഡാറ്റയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, അതിനൊന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പം ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവ എത്ര ഒബ്സർവേഷൻ ഉണ്ട് അതുകൂടെ എണ്ണി നോക്കാം. 1, 2. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ 16 ഒബ്സർവേഷനാണുള്ളത്. ഓക്കെ, നമുക്കിവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 16 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 16 എന്ന് പറഞ്ഞാൽ അത് ഇരട്ട സംഖ്യയാണ്, ഇവൻ ആണ്. ഓക്കെ, അപ്പം ഇരട്ട സംഖ്യ ആയിട്ടാണ് ഒബ്സർവേഷൻ വന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് n/2 അതേപോലെ തന്നെ n/2 + 1 എന്നീ രണ്ട് ടേമുകളുടെ മീൻ കാണുകയാണ് വേണ്ടത്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടെത്തി നോക്കാം. n/2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഇവ രണ്ടിൻ്റെയും മീനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, n/2 കണ്ടെത്താം. എൻ എന്ന് പറഞ്ഞാൽ 16 ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 16 നമ്മൾ പറഞ്ഞു. അപ്പം 16 / 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, 8th ഒബ്സർവേഷൻ എടുക്കുന്നു. ഓക്കെ, 8th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അത് 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, n/2 + 1. അപ്പോൾ n/2 + 1 എന്ന് പറഞ്ഞാൽ അത് 8. ദെൻ 8 + 1 എന്ന് പറഞ്ഞാൽ അത് 9. ഓക്കെ, അപ്പോൾ 9th ടേം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഉദാഹരണത്തിൽ അത് 13. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ 9 ൻ്റെയും 13 ൻ്റെയും മീൻ കാണുക. മീന് കാണുക എന്ന് പറഞ്ഞാൽ 9 + 13 / 2. ഓക്കെ, 9 + 13 എന്ന് പറഞ്ഞാൽ 22. 22 / 2 എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, ഫൈൻ, നമുക്ക് ആൻസർ കിട്ടി, മീഡിയൻ ഈസ് ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ നൽകപ്പെട്ട ഒബ്സർവേഷൻ ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഒറ്റ സംഖ്യയാണെങ്കിൽ n + 1 / 2. ഓക്കെ, ഇനി ആ നൽകപ്പെട്ട ഒബ്സർവേഷൻ്റെ എണ്ണം അത് ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൽ n/2 അതേപോലെ തന്നെ n/2 + 1 എന്നീ രണ്ട് ഒബ്സർവേഷൻ്റെ മീൻ കാണുക, അതായത് അതിൻ്റെ ആവറേജ് കാണുക, അതായിരിക്കും അതിൻ്റെ മീഡിയൻ. ഓക്കെ, അപ്പോൾ റോ ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മളിവിടെ വിശദീകരിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അൺഗ്രൂപ്പഡ് ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് വിശദീകരിക്കാം. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക, ഇത് അൺഗ്രൂപ്പഡ് ഡാറ്റയാണ്, ഇതിൻ്റെ മീഡിയനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്സ് ഒബ്റ്റെയിൻഡ് 3, 5, 6, 11, 15, 16, 13, 7, 12, 10 എന്ന രൂപത്തിലാണ്, അതായത് കൃത്യമായിട്ടുള്ളൊരു ഓർഡറും അതിൽ കാണാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ടേബിൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്.
അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടേബിളിലുള്ള ഡാറ്റ, അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന രൂപത്തിൽ, 3, 5, 6 എന്ന രൂപത്തിൽ, 14, 15 എന്ന രൂപ വരെ നമ്മൾ എന്ത് ചെയ്തു, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ടേബിളിൽ തന്നെ അവസാനത്തിലൊരു കള്ളി കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് പറയാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ഫ്രീക്വൻസികളും പരസ്പരം കൂട്ടിക്കൂട്ടി പോവുക. ഇപ്പോൾ ഉദാഹരണത്തിൽ ഏറ്റവും ആദ്യത്തിൽ ടോട്ടൽ എത്ര ഫ്രീക്വൻസി ഉള്ളത്, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4 പേരാണ്. അടുത്തതിലേക്ക് എന്ന സമയത്ത് 6 പേരായി, 5 മാർക്ക് കിട്ടിയ ആളുകൾ 6 പേര്. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 4 + 6 അപ്പോൾ 10 കിട്ടി. അടുത്തത് 10 + 5 15, അങ്ങനെ ഓരോന്നും ഇത്. പിന്നെ അടുത്തത് 15 + 3 18 എന്ന രൂപത്തിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അടുത്ത ഫ്രീക്വൻസി അതിനോട് കൂട്ടി പോവുക. അതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നമുക്ക് കൂട്ടി ഇവിടെ എഴുതി വെക്കാം ആദ്യം തന്നെ. ഓക്കെ, അവസാനം 35 വരെ എത്തി. അപ്പം 35 വരെ എത്തിയ കാരണത്താൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്പർ ഓഫ് ഒബ്സർവേഷൻ അത് 35 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ആ ഒരു ഫോർമുല പ്രകാരം, അതായത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n+1/2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 35 + 1/2 35 + 1/2 എന്ന് പറഞ്ഞാൽ 36/2 എന്നുള്ളതാണ്. 36 നിന്ന് 2 ഡിവൈഡ് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 18. ഓക്കെ, അപ്പോൾ 18-ാമത്തെ ഒബ്സർവേഷൻ ഏതാണോ അതായിരിക്കും നമ്മുടെ ഇവിടെയുള്ള മീഡിയൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും 18-ാമത്തെ ഫ്രീക്വൻസി ഏതാണുള്ളത്. 4 ഇവിടെ നോക്കി കഴിഞ്ഞാൽ 18-ാമത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലത് ഈ 3-നോട് കൂടെ നേരെ അപ്പുറത്ത് നിൽക്കുന്നത് 7 ആണ്. ഓക്കെ, ഫൈനലി നമുക്ക് ആൻസർ കിട്ടി 18-ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഫൈനലി മീഡിയൻ ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് അൺഗ്രൂപ്പ് ഡാറ്റയുടെ മീഡിയൻ കാണുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തു നോക്കാം. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ ഓരോരുത്തരുടെ വെയിറ്റുകളാണ് പറയുന്നത്. 40 വെയിറ്റുള്ള കുട്ടികൾ 2 പേര്, 41 വെയിറ്റുള്ള ആളുകൾ 5 പേര് എന്ന രൂപത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഡാറ്റ അറേഞ്ച്ഡ് അല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. 40, 41, 42 അങ്ങനെ 48 വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ അപ്പുറത്ത് അതിൻ്റെ ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മനസ്സിലാക്കണം. ഏറ്റവും ആദ്യം ഇവിടെ എത്ര ഉള്ളത് അതിനോട് ആ സംഖ്യ ഇവിടെ എഴുതുന്നു. പിന്നെ അതിന് ശേഷം അടുത്ത ഫ്രീക്വൻസി അതിനോട് കൂട്ടി അവിടെ എഴുതുന്നു. അതായത് 2 + 5 = 7. പിന്നെ അടുത്ത ഫ്രീക്വൻസി അതിനോട് കൂട്ടിയിരുന്നു. അപ്പോൾ 7 + 7 = 14, 14 + 8 = 22 എന്ന രൂപത്തിൽ അവസാനം വരെ നമ്മൾ 70 വരെ എഴുതി. അപ്പോൾ 70 നമുക്ക് ഫൈനലി കിട്ടിയത്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം മനസ്സിലായി, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷന് 70 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 70 മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇരട്ട സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയൻ കാണുന്നത് 2 അതേപോലെ തന്നെ 2 + 1 ഈ രണ്ട് ടേമുകളുടെയും മീൻ ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, 2 അതേപോലെ തന്നെ 2 + 1 അവ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 70/2. ഓക്കെ, 70/2 എന്ന് പറഞ്ഞാൽ 45. അതേപോലെ തന്നെ 35. 70/2 എന്ന് പറഞ്ഞാൽ 35. അപ്പോൾ നെക്സ്റ്റ് 2 + 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 35 ആണല്ലോ. അപ്പം 2 + 1 എന്ന് പറഞ്ഞാൽ അത് 36. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാം, 35-ാമത്തെയും 36-ാമത്തെയും ടേമുകളുടെ മീൻ അതായിരിക്കും ഇതിൻ്റെ മീഡിയൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, 35-ാമത്തെ ഒബ്സർവേഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി കഴിഞ്ഞാൽ 35 ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 35 കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഫൈനലി നമുക്ക് കിട്ടി അത് 44 കിട്ടി ഓക്കെ 35-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അത് 44 കിട്ടി നെക്സ്റ്റ് അടുത്തത് 36-ാമത്തെ ടേം 36-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ അത് ഈ 61 വരെ 35 മുതൽ പിന്നെ 61 വരെ ഉള്ളത് നേരെ അതിൻ്റെ തൊട്ടടിയിലാണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും 36-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഈ 61-ൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ നമുക്കത് അതിൽ നിന്നും 45-ാണ് 36-ാമത്തെ ടേം എന്ന് കിട്ടി ഓക്കെ 44-ും 45-ുമാണ് എന്ന് കിട്ടി അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ 44-ൻ്റെയും 45-ൻ്റെയും മീൻ കാണുകയാണ് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി 44 + 45 / 2 ഓക്കെ അപ്പോൾ ഇവ രണ്ടും പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ അതിനോട് 2 കൊണ്ട് ഹരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 44.5 എന്നുള്ളതാണ് ദെൻ ഫൈനലി നമുക്കിതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ അത് 44.5 നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഫോർമുലകൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അൺഗ്രൂപ്പ് ഡാറ്റയുടെ മീഡിയനാണ് ഓക്കെ ഇനി നമുക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ 3-ാമത്തെ ടൂൾ ഏറ്റവും അവസാനത്തെ ടൂൾ മോഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ നൽകപ്പെട്ട ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻ്റെ പേരാണ് മോഡ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് ഷർട്ടുകളുടെ നമ്പേഴ്സ് അതായത് അതിൻ്റെ സൈസ് അനുസരിച്ചാണ് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 105 സെൻറ്റിമീറ്ററിലുള്ള ഷർട്ടുകൾ 385 തവണ ആവർത്തിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റും ഇതിലുള്ള മോഡ് എന്ന് പറഞ്ഞാൽ അത് 105 കാരണം ഈ 105 എന്നുള്ളത് 385 തവണ ആവർത്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം മോഡ് നമ്മൾ കണ്ടത്തിൽ വളരെ സിമ്പിളാണ് അപ്പം മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഗ്രൂപ്പ് ഡാറ്റയുടെ മോഡും അതേപോലെ തന്നെ റോ ഡാറ്റയുടെ മോഡും ഇവ രണ്ടും നമുക്ക് ഓരോന്നും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാം ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം റോ ഡാറ്റയുടെ മോഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം ഓക്കെ ഇവിടെ കൂടുതൽ ഈ ഒരു ഡാറ്റ ശ്രദ്ധിക്കുക ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഐറ്റം ഏതാണെന്നുള്ളത് അപ്പോൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ലത് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒന്ന് അറേഞ്ച് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നൽകപ്പെട്ടുള്ള ഈ ഡാറ്റ ഒന്ന് അറേഞ്ച് ചെയ്യുക അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ റിപ്പീറ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ഈ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് 9 9-3 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ അത് 9 കണ്ടെത്താൻ പറ്റും ഓക്കെ ഇനി സപ്പോസ് അതിന് 2 സംഖ്യകൾ ഒരുപോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 5, 5, 8, 8, 4, 9 ഇതാണ് നൽകപ്പെട്ട ഡാറ്റ ഈ ഡാറ്റയുടെ മോഡ് എന്താണെന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ മറുപടി ഈ ഡാറ്റയിൽ ടോട്ടൽ 2 സംഖ്യകൾ ആവർത്തിച്ച് വരുന്നുണ്ട് 5 അതേപോലെ തന്നെ 8 അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ 5, 8 രണ്ടും കൂടെയാണ് ഓക്കെ അപ്പോൾ ചില സമയങ്ങളിൽ 2 മോഡുകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതുകൂടെ മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റോ ഡാറ്റയുടെ മോഡാണ് അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് അൺഗ്രൂപ്പ് ഡാറ്റയുടെ മോഡ് എങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് പറയാം ഈ ടേബിൾ ശ്രദ്ധിക്കാം ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് ഒറ്റടിക്കാൻ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതിൽ വെയിറ്റാണ് കൊടുത്തിട്ടുള്ളത് 45 കിലോ ഭാരമുള്ള 22 കുട്ടികളുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് അതിൻ്റെ ഫ്രീക്വൻസിന് ഏറ്റവും കൂടുതൽ അതായത് 22 ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ അത് 22 ഓക്കെ സോറി 45 ഇതിൻ്റെ മോഡ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള ഒരു അൺഗ്രൂപ്പ് ഡാറ്റയാണ് അതിലെ മോഡ് കണ്ടെത്തുന്ന രൂപവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ല കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിനാണ് ഉള്ളത് അതായിരിക്കും അതിൻ്റെ മോഡ് എന്നുള്ളത് അപ്പോൾ ഈ നൽകപ്പെട്ട ഉദാഹരണത്തിൽ 22 ഏറ്റവും വലുത് അപ്പം മനസ്സിലാക്കാൻ പറ്റും ആ 22 കൂടുള്ള ആ 45 എന്നുള്ളതാണ് ഇതിൻ്റെ മോഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് സെൻട്രൽ ടെൻഡൻസി അളക്കുന്നതിൻ്റെ മാർഗ്ഗങ്ങളെ കുറിച്ചാണ് 3 ടൂളുകളുണ്ട് മീന് മോഡ് മീഡിയന് മീൻ എങ്ങനെയാണ് കാണുക അതിൻ്റെ 3 കാറ്റഗറിയും അതേപോലെ തന്നെ
മീഡിയൻ എങ്ങനെ കാണുക, അതിൻ്റെ രണ്ട് കാറ്റഗറിയും, മോഡ് എങ്ങനെ കാണുക, അതിൻ്റെ രണ്ട് കാറ്റഗറിയും നമ്മൾ ഇതുവരെ വിശദീകരിച്ചു. അപ്പോൾ ഇതുവരെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ.